ഫാത്തിഹയിൽ മാത്രം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരായത്താണ്, മറ്റുള്ളതിലൊക്കെ വേർതിരിക്കാൻ വേണ്ടിയാണ്. രണ്ടായിരുന്ന നിസ്കാരത്തിൽ ബിസ്മി ചൊല്ലണം എന്ന വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് നിരപ്പെട്ട് വന്നിട്ടുണ്ട് ഹദീസിൽ. ഇനി ചൊല്ലണം എന്ന് വരുമ്പോ അഴുത് നമ്മൾ പതുക്കാനല്ല, ബിസ്മിയുടെ കാര്യത്തിൽ തർക്കുണ്ട്. ബിസ്മി ഉറക്ക ഓതുന്ന നിസ്കാരത്തിൽ ഇമാമ് ഉറക്ക ഓതണോ അല്ലെങ്കിൽ പതുക്കെ ഓതണോ, ഇത് ഒരഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ചില ഹദീസുകൾ മിക്ക അവസരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി പതുക്കെയാണ് ഓതിയിട്ടുള്ളത് എന്ന്. ചില ഘട്ടിൽ ഇങ്ങനെ ബിസ്മി ചൊല്ലണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി, സഹാബത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി ചില അവസരങ്ങളിൽ നബി ഉറക്കയും ഓതിയതായിട്ടുള്ള ഹദീസുകൾ. എന്നാൽ കൂടുതലായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെയാണ് ബിസ്മി ചൊല്ലിയിട്ടുള്ളത്. കാരണം നബിയിൽ നിന്ന് ദീന് നേരിട്ട് കേട്ട് പഠിച്ചിട്ടുള്ള സഹാബാക്കിറാമുകളിൽ പ്രമുഖന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഈ നാല് ഖലീഫമാരും ബിസ്മി പതുക്കെ ഓതുന്ന ആളുകളായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്തത്, അനസ് റളിയല്ലാഹു തആലാഹു എന്ന സഹാബി പറയാണ്, സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ ഫലം അസ്മൽ അഹദം മിൻഹും യഖ്റഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നബി തിരുമേനിയോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബറിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്, ഉമർ അൽ ഖത്താബിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹുവിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്. ഫലം അസ്മൽ അഹദം മിൻഹും, അവരിൽ നിന്ന് ആരെയും ഞാൻ യഖ്റഉ അവർ ഓതുന്നത് കേട്ടിട്ടില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നവർ ഓതുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അനസ് എന്ന സഹായി പറയുന്നത്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ഓടിയിട്ടില്ല എന്നല്ല, മറ്റു ചില ഹദീസുകളിൽ നിന്ന് നമുക്കതിന്റെ വിശദീകരണം മനസ്സിലാക്കാം. ഒരു ഹദീസിൽ പറഞ്ഞ അവ്യക്തമായ കാര്യങ്ങൾ മറ്റ് ഹദീസുകളിൽ നിന്ന് അതിന്റെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലെ മറ്റൊരു പ്രത്യേകത. ഫഖാനു ലാ യജ്ഹറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നസാഇ എന്ന മുഹദ്ദിസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവർ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഉറക്കെ പറയാറുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. വകാനു യുസിറൂന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇബ്നു ഹുസൈമ നിവേദനം ചെയ്യുന്നു, അവർ ബിസ്മി പതുക്കെയാണ് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നർത്ഥം. അപ്പൊ ബിസ്മി പതുക്കെയും ഉറക്കയും ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ഹദീസുകളിലും അതേപോലെ തന്നെ സഹാബാക്കിറാമിന്റെ പ്രവർത്തനങ്ങളിലും ബിസ്മി പതുക്കെ ഓതിയതായിട്ടാണ് കാണുന്നത്. തന്നെയുമല്ല, ഇമാം തിർമിദി ഒരു ഹദീസാണ്, തിർമിദി എന്ന ഹദീസിന്റെ കിതാബ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള സഹീഹിൽ അദ്ദേഹം പറയുന്നു, ബാബു മാ ജാഅ ഫീ തർക്കിൽ ജഹിരി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മി പതുക്കെയാണ് നിർവഹിക്കേണ്ടത്, ഉറക്കോതേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് ഹദീസുകൾ പറഞ്ഞിട്ട് ഒരു ഹദീസ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയണം, വൽ അമലു അലൈഹി ഇന്ദ അക്സരി അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിസ്മി നമസ്കാരത്തിൽ പതുക്കെ ഓതുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും സഹാബാക്കിറാമിന്റെയും നടപടിക്രമം. ആരാണ് ബഹുഭൂരിപക്ഷം സഹാബത്തും എന്ന് പറഞ്ഞാൽ അവരിൽ ആരൊക്കെയുണ്ട്? മിൻഹും അബൂബക്കറിൻ, അവരിൽ അബൂബക്കർ സിദ്ദീഖുണ്ട്, വഴുമറു വഴുസ്മാനു അലിയുൻ, ഈ നാലാളുകളുമുണ്ട്. വഗൈറുഹും, അവരല്ലാത്ത സഹാബത്തുമുണ്ട്. വമൻ ബഅദഹും മിനൽ താബിഈൻ, സഹാബത്തിന് ശേഷം താബിഈങ്ങളിൽ പ്രമുഖരും ഇങ്ങനെ നിർവഹിച്ചിരുന്നവരാണ്. വബിഹി, ബിസ്മി ഉറക്കെ ഓതേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് സുഫിയാനു സൗരിയും അബ്ദുല്ലാഹി ബിനു മുബാറക്കും അഹ്മദ് ബിനു ഹംബലും ഇസ്ഹാഖ് ബിനു റാഹവും. അതേപോലെ തന്നെ അവരെല്ലാം ലാ യറൂന അന്ന ജിഹറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ഉറക്കെ പറയേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ വയഖൂലുഹാ ഫീ നഫ്സിഹി, പതുക്കെ മനസ്സിൽ പറയുക എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം സമ്പ്രദായം. അപ്പൊ നിസ്കാരത്തിലെ ഫാത്തിഹ ഓതുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഉറക്കയോ പതുക്കയോ ചൊല്ലേണ്ടത് എന്ന തർക്കത്തിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെയാണ്. കണിശമായി ബിസ്മി ഉറക്ക ഓതൽ ബിദഅത്താണെന്നോ ബിസ്മി ഉറക്ക ഓതിയാൽ അത് കുഴപ്പമാണെന്നോ തെറ്റാണെന്നോ പറയാൻ നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല. ബിസ്മി പതുക്കെ മാത്രമേ നിർവഹിക്കാവൂ എന്ന് പറയാനും തെളിവുകളില്ല. പ്രവാചകൻ ചില ഘട്ടങ്ങളിലെങ്കിലും ഉറക്കയും ഓതിയിട്ടുള്ളത് കൊണ്ട് ബിസ്മി ഒരാൾ ഉറക്ക ഓടുന്നുണ്ടെങ്കിൽ അതിന് എതിർക്കപ്പെടേണ്ട പ്രശ്നമല്ല. എന്നാൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അതേപോലെ തന്നെ പ്രവാചകന്റെ സഹാബാക്കിറാമിൽ വളരെ പ്രമുഖരായ ആളുകളും ഇങ്ങനെ പതുക്കെയാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് രണ്ടും ആകാമെങ്കിലും പതുക്കെയക്കലാണ് ഏറ്റവും ഉത്തമം എന്ന നീതിയുക്തമായ നിലപാടിൽ എത്തിച്ചേരാനാണ് നമുക്ക് നിർവാഹങ്ങൾ. അപ്പോ ഒരു ഇമാം ബിസ്മി ഉറക്കോതുണ്ടെങ്കിൽ ഇയാളുടെ ബിസ്മി ഉറക്കോതെന്ന് ആർക്കും തോന്നേണ്ടതില്ല.
പതുക്കെ ഓതാണ് എന്താ പതുക്കെ ഓതലാണ് ഏറ്റവും നല്ലത്. ഉറക്കെ ഓതണ്ട എന്ന് പറയാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അതും അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് ഹദീസുകളെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അഴുകുവിന്റെ കാര്യം പതുക്കെ, അതിൽ സംശയമല്ല, ബിസ്മിയിലാണ്. ഷാഫിഈ മദ്ഹബിനനുസരിച്ച് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം ബിസ്മി ഉറക്ക തന്നെ ഓതണം എന്നാണ്. അതാണ് ഷാഫിഈ മദ്ഹബനുസരിച്ച് ഉറക്ക തന്നെ ഓതുന്നത്. മറ്റ് മദ്ഹബുകളിൽ എന്തഭിപ്രായങ്ങളായിരുന്നാലും ഹദീസുകളുടെ പിൻബലം ഇങ്ങനെ പതുക്കെ ഓടുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഉറക്കം ഇങ്ങനെ നബി ചിലപ്പോൾ സഹാബത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഉറക്കം ഓടിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനും വിരോധപ്പെടാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ പാടില്ല എന്നിടത്താണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങി. കാരണം എന്താണ്, ഫാത്തിഹയുടെ ഒരു ചെറിയ നിരക്കുള്ള വിശദീകരണവും പിന്നെ ഫാത്തിഹ നിസ്കാരത്തിൽ നിർബന്ധമാണെന്നും എല്ലാം ഒക്കെ അഭിപ്രായമുണ്ട്. ഫാത്തിഹ കിട്ടിയില്ലെങ്കിൽ റക്അത്ത് കിട്ടുമതൊക്കെ അഭിപ്രായത്തിലുള്ള വിഷയങ്ങളാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ ഭക്തിയോടുകൂടെ നമ്മുടെ നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും ഭക്തിയോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ആ നമസ്കാരം നിർവഹിക്കപ്പെട്ടത് സ്വീകരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും റബ്ബു സുബ്ഹാനഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ വിട്ടുകൊടുത്തു മാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ. ഖബറ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا واجر والدينا من النار. ربنا لا تؤاخذنا ان نسينا او اخطأنا واغفر لنا. الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമസ്കാരത്തിൽ പ്രവേശിച്ച ഉടനെയുള്ള പ്രാരംഭ പ്രാർത്ഥനകളെ സംബന്ധിച്ചും പിന്നീട് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കമെന്നോണം അഴൂദും ബിസ്മിയും ചൊല്ലേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. നമസ്കാരത്തിൽ ഒരു ദിവസം നിർബന്ധമായും 17 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന പേരിൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും മനഃപ്പാഠമുള്ള ഈ സൂറത്ത്. എല്ലാവർക്കും മനഃപ്പാഠമുള്ള സൂറത്താണെങ്കിലും 7 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന മഹത്തായ ആശയങ്ങൾ അത് ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ എല്ലാ ഭാഗങ്ങളിലും കൂടി പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള ഒരു അധ്യായമാണ് ഈ സൂറത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്.
പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളിലേക്കുമുള്ള സൂചനകൾ ഈ ഏഴായത്തുകളിൽ അടങ്ങിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സൂറത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. അതിന്റെ വിശദമായ വശങ്ങൾ ഈ സൂറത്തിനെ സംബന്ധിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു വിശദീകരണം നടത്തിയതിന്റെ ശേഷം നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്നാണ്. ആദ്യമേ നമ്മൾ പറയുന്നു, അഴുതും വിസ്മയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ഞാൻ വളരെ കാര്യമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സൂറത്തിന്റെയെങ്കിലും ആശയം ശരിക്കും പഠിക്കാനും ഹൃദിസ്ഥമാക്കാനും നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഫർദ് നിസ്കാരത്തിലായിരുന്നാലും സുന്നത്ത് നിസ്കാരത്തിലായിരുന്നാലും ദിവസേന നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൂറത്ത്, ഈ ആയത്തുകളിൽ പറയുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താണ് അതിന്റെ അർത്ഥം? സർവസ്തുതിയും ഹംദ് എന്ന് പറഞ്ഞ സ്തുതി എന്നാണ് അർത്ഥം. അതിന്റെ കൂടെ അൽ എന്ന അക്ഷരം എന്ന അവ്യയം ചേർക്കുമ്പോൾ എല്ലാ സ്തുതികളും എന്നായി. അപ്പൊ എല്ലാ സ്തുതികളും ലില്ലാഹി അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? റബ്ബിൽ ആലമീൻ, സർവലോകരുടെയും രക്ഷിതാവായവൻ. അർറഹ്മാൻ റഹീം, മഹാ കാരുണ്യവാനാണവൻ, കരുണാനിധിയാണവൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നാഥ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കേണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിലായിരിക്കണം നീ ഞങ്ങളെ ചേർക്കേണ്ടത്. ഗൈരിൽ മഖ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായവരുടെയോ. വലല്ലാലീൻ, വഴിപിഴച്ച് നശിച്ചുപോയിട്ടുള്ള ആളുകളുടെയോ മാർഗത്തിലല്ല, നീ അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളുടെ വഴിയിലായിരിക്കണം നീ ഞങ്ങളെ ചേർക്കേണ്ടത്. ഇതാണ് അതിന്റെ ചെറിയ നിലക്കുള്ള ഒരു അർത്ഥം. ഇനി അതിന്റെ വിശദമായ രൂപത്തിൽ ഒരു ഇത്തിരി വിശദീകരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എല്ലാ സ്തുതികളും അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തുകൊണ്ട്? എന്തുകൊണ്ട് എല്ലാ സ്തുതികളും അല്ലാഹുവിന്? അപ്പൊ അതിന് അല്ലാഹു തആല പേര് തന്നിട്ടുള്ള നിഅമത്തുകൾ ഇങ്ങനെ എടുത്തു പറയാം. പടച്ചതമ്പുരാന്റെ പ്രത്യേകമായ ഗുണങ്ങൾ എടുത്തു പറയുകയാണ്. അള്ളാഹുവിനാണ് സർവസ്തുതിയും, പടച്ചതമ്പുരാനെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ കാരണം അവൻ റബ്ബുൽ ആലമീനാണ്. രണ്ട് പദങ്ങളുണ്ട് അതിൽ, ഒന്ന് റബ്ബ്, മറ്റൊന്ന് ആലമീൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ യജമാനൻ, രക്ഷിതാവ്, പടിപടിയായി പരിപാലിക്കുന്നവൻ, വളർത്തുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകർ, ലോകത്തിലുള്ള എല്ലാത്തിന്റെയും നാഥൻ, ആ നാഥൻ, അവയെ പരിപാലിച്ചു കൊണ്ടുവരുന്ന അവൻ, അവനാണ് സർവസ്തുതിയും. ഒരു വലിയ ആശയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമതായി റബ്ബ് എന്ന് പറയുമ്പോൾ രക്ഷിതാവ് എന്നോ മലയാളത്തിൽ അതിന് തുല്യമായ ഒരു പരിഭാഷ വചനം നമുക്ക് നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ശരി. പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ ബീജമായി, ആദ്യം ബീജം, പിന്നീട് മാതാവിന്റെ ഗർഭാശയത്തിലെത്തി അത് അണ്ഡവുമായി യോജിച്ച് അതിന്റെ അങ്ങോട്ട് തുടർന്ന് ഒരു പിന്നെ മുളകത്താകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ രക്തക്കെട്ട എന്നൊക്കെ പരിഭാഷപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് കിടക്കാവുന്ന ഒരവസ്ഥ, മുളകത്ത് കഴിഞ്ഞ് പിന്നീട് അലക്കത്ത്, പിന്നീട് അതിനെ എല്ലായി, പിന്നെ മാംസം പൊതിഞ്ഞ്, പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് ശേഷം വീണ്ടും അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ബാല്യം, അതേപോലെ തന്നെ യൗവനം, കൗമാരം, വാർദ്ധക്യം എന്നൊക്കെയുള്ള ഒരുപാട് ദശകൾ പിന്നിട്ട് ഓരോ വസ്തുവിനെയും, മനുഷ്യനെ മാത്രമല്ല
പടിപടിയായി ഓരോ സമയത്തും വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതിനൊരു ഒറ്റ വാക്കിലൊരു പരിഭാഷ മലയാളത്തിൽ കൊടുക്കാൻ സാധ്യല്ല. എല്ലാ വസ്തുക്കളുടെയും ഇതേപോലെ വേണ്ടുന്ന രൂപത്തിൽ ഇങ്ങനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, ഇതാണ് റബ്ബ്. അവൻ റബ്ബുൽ മുസ്ലിമീനല്ല, അല്ലെങ്കിൽ റബ്ബുൽ അറബല്ല, അറബികളുടെ നാഥൻ എന്നല്ല, മുസ്ലിമീങ്ങളുടെ നാഥൻ എന്നല്ല, ലോകത്തിലുള്ള എല്ലാവരുടെയും നാഥൻ, ജീവനുള്ള വസ്തുക്കളുടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെയും ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ള സർവ്വ ചരാചരങ്ങളുടെയും നാഥൻ. ആ നാഥനാണ് സർവസ്തുതിയും. ഇതോടുകൂടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ, നമുക്ക് രണ്ട് ഗുണം കിട്ടുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ. ഒന്നാമത്തെ ഗുണം, നമ്മുടെ മനസ്സിൽ നിന്ന് വർഗീയ ചിന്താഗതി നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു ഗുണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രഖ്യാപനത്തിലൂടെ സ്വാർത്ഥ താല്പര്യം എന്നുള്ളത് നമ്മളിൽ നിന്ന് നീങ്ങുകയാണ്. അതൊരു മഹത്തായ ആശയമാണ്. കാരണം എന്താണ്? എന്റെ റബ്ബായതുകൊണ്ട് ഞാൻ അള്ളാഹിനെ സ്തുതിക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും വളർത്തിക്കൊണ്ടുവരുന്ന നാഥൻ അവനാണ് എന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ അള്ളാഹിനെ സ്തുതിക്കുന്നു. അപ്പൊ ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും പരിപാലിച്ചു പോരുന്നു അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എനിക്ക് കിട്ടുന്ന നിയമത്തിന് മാത്രമല്ല ഞാൻ സന്തോഷിക്കുന്നത്, ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ട് ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവക്കെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള നിയമത്തുകൾ അള്ളാഹു നൽകി എന്നതിന്റെ പേരിൽ ഞാൻ അതിന് സന്തുഷ്ടനാണ്, ഞാൻ അള്ളാഹുവിന് അതിന്റെ പേരിൽ ചുരിക്കുന്നു എന്നാണ്. അതിൽ മുസ്ലിമീങ്ങളും പെട്ടു, ഇവിടുത്തെ അമുസ്ലിമീങ്ങളും പെട്ടു, ഇവിടുത്തെ ജീവജാലങ്ങളും പെട്ടു, ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും പെട്ടു, എല്ലാ വസ്തുക്കൾക്കും നൽകിയ നിഅമത്തുകളുടെ പേരിൽ ഞാൻ സന്തുഷ്ടനാണ്, അത് കാരണത്താൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ മറ്റൊരുത്തനോട് പകയോ വിദ്വേഷമോ, ഈ വാക്യം വളരെയധികം ചിന്തയോടുകൂടി പാരായണം നടത്തുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വരില്ല. അവൻ മറ്റുള്ളവർക്കും കൂടെ നന്മ കിട്ടുന്നതിൽ സന്തുഷ്ടനാണ് എന്നാണ് ഈ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ അവൻ മനസ്സിലാക്കുന്നത്. ഈ ആശയം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് രാവിലെയും വൈകുന്നേരവും നടത്താൻ പറഞ്ഞൊരു പ്രാർത്ഥനയിൽ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയായാലും വൈകുന്നേരമായിരുന്നാലും ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ മാ അസ്ബഹ ബിഹി, അല്ലാഹുമ്മ മാ അസ്ബഹ ബിഹി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക ഫമിൻക വഹ്ദത ലാ ശരീക ലക ലകൽ ഹംദു വലക ശുക്ർ. നബി ഇത് പറയാറുണ്ടായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ മാ അസ്ബഹ ബിഹി മിൻ നിഅമ, എനിക്ക് ഈ പ്രഭാതത്തിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് മാത്രമല്ല, ഔ ബി അഹദിൻ മിൻ ഖൽഖിക, നിന്റെ പടപ്പുകളിൽ നിന്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കൊക്കെ എന്തൊക്കെ നിഅമത്തുകൾ നിന്റെ പക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഫമിൻക വഹ്ദക, നിന്റെ പക്കൽ നിന്ന് മാത്രമാണ്, വേറെ ആർക്കും അത് കൊടുക്കാൻ ഇവിടെ കഴിയുന്ന എനിക്ക് വിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ ലാ ശരീകലക, നിനക്കൊരു പങ്കുകാരിയില്ല. ലക്കൽ ഹംദു വലക ശുക്റു നാഥ, എനിക്കും എന്നെപ്പോലെ നിന്റെ സൃഷ്ടികളായിട്ട് ഇവിടെ ഭൂലോകത്തിലുള്ള സർവചരാചരങ്ങൾക്കും നീ നിഅമത്തും അനുഗ്രഹവും സുഖവും സൗകര്യങ്ങളും നൽകി എന്നുള്ളതിന്റെ പേരിൽ ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, വലക ശുക്റു, നിനക്കാണ് സർവ നന്ദിയും. ഇത് രാവിലെയും പ്രാർത്ഥിക്കാൻ, വൈകുന്നേരമാകുമ്പോ അല്ലാഹുമ്മ മാ അംസാ, പടത്തുതമ്പുരാനെ വൈകുന്നേര സമയത്ത് എനിക്കും എന്റെ അതേപോലെ തന്നെയുള്ള ലോകത്തുള്ള ചരാചരങ്ങൾക്കും കിട്ടിയ എല്ലാ നിഅമത്തിന്റെ പേരിലും ഞാൻ സന്തുഷ്ടനാണ്, അതിന്റെ പേരിൽ നാദാവലക്കൽ ഹന്തുവലക്കൽ ശുക്റു, നിനക്കാണ് സർവസ്തുതിയും നിനക്കാണ് സകല നന്ദിയും എന്ന് മുസ്ലിമീങ്ങൾ പറയണം രാവിലെയും വൈകുന്നേരം റസൂലുള്ള പഠിപ്പിച്ചു. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് മറ്റുള്ളവർക്കൊരു കിഡ്നിയിൽ വിഷമം ഉണ്ടാവില്ല. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ മനുഷ്യനോട് സഹജീവികൾക്ക് കിട്ടുന്ന ന്യായത്തിനെ പറ്റി സന്തുഷ്ടനാകാനുള്ള ഒരു ചിന്താഗതി പ്രദാനം ചെയ്യുന്നു. ഒരു നേട്ടം അതാണ്. അതോടനുബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു നേട്ടം, അസൂയ എന്ന് പറയുന്ന ഏറ്റവും മാരകമായ മാനസികമായ രോഗമുണ്ടല്ലോ, അത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ വചനം അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്ന വിശ്വാസിയിൽ നിന്ന് ഇല്ലാതെയാകും. അത് ഈ നേരത്തെ പറഞ്ഞ ഈ കാരണം കൊണ്ടാണ്. എന്താ അസൂയ എന്ന് പറഞ്ഞാൽ? തന്റെ സഹോദരനുണ്ടാകുന്ന ഒരു അനുഗ്രഹം അതേപോലെ തനിക്കും ഉണ്ടാകണമെന്ന് ആശിക്കുന്നതല്ല അസൂയ. തന്റെ സഹോദരനുണ്ടാകുന്ന ഒരു അനുഗ്രഹം നശിച്ചു കാണണം, അതാണ് അസൂയ. ചെറുപ്പത്തിലെ കുട്ടികളിൽ കാണുന്ന ഒരു സ്വഭാവമാണ്. രണ്ട് കുട്ടികളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു കളിക്കോപ്പയോ മറ്റേതെങ്കിലും ഒരു വസ്തുവോ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ കുട്ടിക്ക് വാശിയായി, തനിക്കും കിട്ടണം.
ഇനി തനിക്കത് കിട്ടിയിട്ടില്ലെങ്കിലും ഉമ്മയോ പാപ്പയോ ഈ ആദ്യം കൊടുത്ത കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞാലും മതി, കുട്ടിക്ക് സന്തോഷമാണ്. അച്ഛൻ്റെ അടുത്തത് പോയല്ലോ. ഇത് ചെറുപ്പം മുതലേ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, നമ്മൾ കാണുന്നതാണ് വീടുകളിൽ. ഇതങ്ങനെ വളർന്ന് 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 കുടുംബത്തിലും സമൂഹത്തിലും ചുറ്റുപാടിലുമൊക്കെ തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവന്റെ അടുത്ത് നിന്ന് അത് നശിച്ചു കാണണം എന്നുള്ള ചിന്താഗതിയാണ് അസൂയ മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്ന ചിന്താഗതി. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വൽ ഹസദ് ഫഇന്നൽ ഹസദ് യഅകുലുൽ ഹസനാത് കമാ തഅകുലുൽ ഹസബ് അന്നാ കമാ തഅകുലുൻ നാറു അൽ ഹസബ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിങ്ങൾ നിങ്ങളെയും സൂക്ഷിക്കണം, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. അസൂയ എന്ന് പറഞ്ഞാൽ ഫഇന്നൽ ഹസദ അസൂയ യഅകുലുൽ ഹസനാതി, മനുഷ്യന്റെ സകല നന്മകളെയും അത് തിന്നു തീർക്കും, കെട്ടി വിഴുങ്ങും അത്. ഏതുപോലെ തീ തിന്നു കളയുന്നത് പോലെ അൽ ഹസബ, വിറകിനങ്ങനെ തീ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നില്ലേ, ഇതേപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയും മഞ്ഞനോടുള്ള പകയും വിദ്വേഷവും. ഇത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതോടുകൂടെ നീങ്ങണം, നീങ്ങും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്താ, ലോകത്തിലുള്ള എല്ലാവർക്കും പഠിച്ചവരെ നീ കൊടുത്ത ഞാനത്തിന്റെ പേരിൽ നിനക്ക് നന്ദി, നിനക്ക് സ്തുതി. എന്താ കാരണം, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നീയാ കൊടുക്കുന്നത്, അതിന് നീയാണ് അർഹൻ, അതുകൊണ്ട് ഞാനതിൽ സന്തുഷ്ടനാണ്. അപ്പൊ മനുഷ്യനിലുള്ള വിഭാഗീയ ചിന്താഗതിയും പകയും വിദ്വേഷവും അസൂയയും ആ സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ ശരിയായ രൂപത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിലൂടെ നീങ്ങണം എന്ന് ഇസ്ലാം പറയുന്നു. ഇതൊക്കെ തന്നെയല്ലേ ദിവസേന നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ നിസ്കാരം സംസ്കാരമുള്ളവനാക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത്? അല്ലാതെ വല്ല മാന്ത്രിക വിദ്യയൊന്നുമല്ലോ. ഒന്നുകൊണ്ട് കുഞ്ഞു നീരുമ്പോഴേക്ക് മനുഷ്യൻ സംസ്കാരമുള്ളവനാകുമെന്നല്ലോ അതിന്റെ ഉദ്ദേശം. ആ പറയുന്നത് മനസ്സിൽ തട്ടുമ്പോ അതിന് എതിരെ പ്രവർത്തിക്കാൻ പിന്നെ ഒരു ഇത്തിരി വിഷമം കാണും, ഒരു അല്പം ഈമാനിക ബോധമുള്ള ആളുകൾക്ക്. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട ആശയം, വളരെ വിശാലമായ വിശദീകരണം നൽകേണ്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഞാൻ അതിന്റെ ചില വശങ്ങൾ മാത്രമേ ഓർമ്മപ്പെടുത്തൂ, നമ്മുടെ മനസ്സിൽ നിൽക്കാവുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ ലോകരുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അതിലൂടെ നമ്മൾ എല്ലാവർക്കും എന്ത് കിട്ടിക്കോട്ടെ എനിക്ക് അതിൽ സന്തോഷമാണ് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒരു പോയിന്റാണ്, ആർക്ക് എന്ത് കിട്ടിയാലും പഠിച്ചോനെ എനിക്കൊരു വിഷമമല്ല, നിനക്ക് അതിന്റെ പേരിൽ ഞാൻ നന്ദിയും സ്തുതിയും പറയാൻ കടപ്പെട്ടവനാണ് എന്ന ഒരു ധാരണ കൂടി ഫാത്തിഹ ഓരുന്നവന്റെ മനസ്സിൽ ഈ ആയത്ത് മനസ്സിലിട്ട് കൊടുക്കുകയാണ്. രണ്ടാമതായി നമ്മൾ പറയുന്നത് അർറഹ്മാനിർ റഹീം, അള്ളാഹാണ് സർവസ്തുതിയും നല്ലതിന് ഒരു കാരണം പറഞ്ഞത് അള്ളാഹ് എല്ലാ ലോകരുടെയും ലോകത്തിന്റെയും റബ്ബാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം അവൻ റഹ്മാനാണ് റഹീമാണ്. എന്താ റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഹാകാരുണ്യവാൻ പറഞ്ഞാൽ, നമ്മള് മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട് മലയാളത്തിൽ റഹ്മാൻ റഹീമിന് അർത്ഥം പറയുമ്പോൾ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു വഴിപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം അവന്റെ കാരുണ്യത്തെ പരലോകത്തേക്ക് തിരിച്ചുവെച്ചിട്ടുള്ള കരുണാനിധിയായവൻ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. റഹ്മാൻ എന്ന് പറയുമ്പോൾ മഹാകാരുണ്യവാനാണ്. ആ കാരുണ്യത്തെ അതിജയിക്കുന്ന ഒരു കാരുണ്യം ഈ ലോകത്ത് ഒരൊറ്റ ശക്തിക്കോ വ്യക്തിക്കോ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും വലിയ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം, ഈ ലോകത്ത് പടച്ചതമ്പുരാനേക്കാൾ ക്ഷമയും പടച്ചതമ്പുരാനേക്കാൾ തന്റെ സൃഷ്ടികളോട് സ്നേഹവും ദയയും വാത്സല്യവും ഉള്ളവൻ റബ്ബല്ലാതെ വേറെ ആരുമില്ല. അള്ളാഹു തആല അത് നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് ചില സൂറത്തുകളിലൂടെ. അള്ളാഹ് പറയാണ്, ഈ ലോകത്ത് എന്നെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, ഞാൻ അതിനൊക്കെ കൂടി അവരെ ശിക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരു ജീവി പോലും കാണൂലാണ് അള്ളാഹ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് പടച്ചവൻ അപ്പൊപ്പൊ പിടിച്ച് ശിക്ഷിക്കാൻ തയ്യാറാകുമായിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യനെന്ന് മാത്രമല്ല ജീവനുള്ള ഒരു ജന്തുവിനെ പോലും ഇവിടെ കാണുവാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ പടച്ചോന്റെ ഏറ്റവും വലിയ കാരുണ്യം കൊണ്ട് റബ്ബ് ഇവിടെ വെച്ച് ശിക്ഷിക്കുന്നില്ല, നടക്കടാ ഓരോന്നങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്ക്, വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞ് നീട്ടിവെക്കാറാ എന്റെ പതിവ്. അള്ളവരെ പല സൂറത്തിൽ അള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ജനങ്ങളെ പിടിച്ചു ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ബിമാ കസബു അവര് സമ്പാദിച്ചു വെച്ചിട്ടുള്ള ദുഷ്ചെയ്തികൾ കാരണമായി പടച്ചവൻ അപ്പപ്പോൾ ഓരോരുത്തരെയും പിടിച്ചങ്ങ് ശിക്ഷിക്കാൻ തയ്യാറായാൽ എന്താ സംഭവിക്കുക,
ഇവിടെ ബാക്കിയുണ്ടാവില്ല. അലാ സുഹിരിഹ, ഈ ഭൂമുഖത്തിന്റെ പുറത്ത് ബാക്കിയുണ്ടാവില്ല. മിൻ ദാബ്ബ, ഒരൊറ്റ ജന്തുവും ഇവിടെ ബാക്കിയുണ്ടാവില്ല. അത്ര വലിയ ശിക്ഷ കിട്ടാൻ തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മനുഷ്യന്മാരെ നടത്ത്. നമ്മളെന്താണ് ആ കാരുണ്യം കാരണത്താൽ ഇവിടെ ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കണം. അടുത്തവൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ അല്ലാഹനെ പറ്റി പരിചയപ്പെടുത്തുകയാണ്, ലാ അഹദുൻ നസ്ബർ അലാ അദൻ യസ്മഅഹു മിനല്ലാഹ് യദ്ദഊന ലഹുൽ വലദ തുമ്മ യുആതീഹിം വയർസുഖുഹും. ഇമാം ബുഖാരി വിവേചനം ചെയ്യുന്ന സഹിഹായ ഹദീസാണ്. ലാ അഹദുൻ നസ്ബർ അലാ അദൻ യസ്മഅഹു മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയേക്കാൾ പടച്ചോനെ പറ്റി മോശമുള്ള വർത്തമാനം പറഞ്ഞിട്ട് അത് കേട്ട് ക്ഷണിച്ച് നടക്കുന്നു വേറെ ആരും ഈ പ്രപഞ്ചത്തിലില്ല. അള്ളാടെ അത്ര അള്ളഹാനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞിട്ട് കേട്ട് ക്ഷമിച്ച് നടക്കുന്ന വേറൊരാൾ ഈ ലോകത്തില്ല. എന്താ പടച്ചോന് ഏറ്റവും വെറുപ്പുള്ള കാര്യം? എത്തഴുവിന് ലഹുവിൽ വലത്, അള്ളാഹ് കുട്ടിയിട്ടേന്ന് മനുഷ്യന്മാര് പറയുന്നു, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നു. എന്നിട്ടും സുമ്മയുആക്കിയും വയറുസുഖവും, അത് പറയുന്ന ആൾക്കാർക്കും അള്ളാഹു ഇവിടെ ആരോഗ്യം ആക്കിയിട്ടും രിസുക്കും പണവും എല്ലാ സൗകര്യങ്ങളും നൽകുന്നു. പടച്ചോന്റെ അത്ര ക്ഷമുള്ള ഒരു ലോകത്ത് ആരാളുള്ളത്? നമുക്ക് സഹിക്കോ? നാട്ടിൽ ഒരു പെണ്ണിനെ അവിഹിതമായിട്ട് ഗർഭം ധരിച്ചു, എന്നിട്ട് ആൾക്കാരെ നമ്മുടെ പേരിൽ ചാർത്തിയാൽ നമ്മളവനെ വിടുവോ? റഹ്മാനായ റബ്ബുല്ലാലമീനായ തമ്പുരാനെ സംബന്ധിച്ച് പറയുന്നു അവന്റെ സന്താനങ്ങളുണ്ടെന്ന്. പടച്ചതമ്പുരാന്റെ അത്ര ക്ഷമയും സഹനവും ജീവികളുടെ കാര്യത്തിൽ കാണിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹ്ക്ക് ഇത്ര വെറുപ്പുള്ളൊരു കാര്യം വേറെ ഇല്ലാന്നാണ് അള്ളാഹു തആല തന്നെ പറഞ്ഞത്. ഖുർആനിൽ അള്ളാഹു തആല പറയും, വഖാലു തഖദർ റഹ്മാനു വലദാ ലഖദ് ജിബ്തും ശൈഅൻ നിദ്ദാ تكاد السماوات والأرض يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا سورة مريم إلى الله مريم فقالوا أبر برنجو اتخذ الرحمن ولدا فرسون المغرن دي إيسان بي الله رمونان إنه برنجو لقد جئتم شيئا نجدا إنه لأتشو موشطة ورطمان ومانو قدوا بندريكم ഇങ്ങനത്തെ വർത്തമാനം എന്നാണ് പറയുന്നത്. ആകാശഭൂമികൾ മുഴുക്കെ പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടു പൊളിഞ്ഞു കീറാനും പർവ്വതങ്ങളപ്പാട് കിടിലം കൊള്ളുവാനും തക്ക രൂപത്തിലുള്ളൊരു വാക്കാപ്പ നിങ്ങൾ പറഞ്ഞത്. ഈ പ്രപഞ്ചമാകെ തകർന്ന് തരിപ്പണമാക്കാൻ പോന്ന ഏറ്റവും വൃത്തികെട്ട വാക്കാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. എന്തേ പറഞ്ഞത്? അൻ ദഉ ലിർറഹ്മാനി വലദാ, പരമകാരുണികനായ അള്ളാഹുവിന് മകനുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദം പടച്ചോനൊരിക്കലും സഹിക്കാത്തതാണ്. ആ വർത്തമാനം കേട്ടിട്ട് അള്ളാഹ് മക്കളുണ്ട് എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾക്കും പടച്ചോനിവിടെ എല്ലാ സുഖവും കൊടുക്കുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾ പലപ്പോഴും ക്രൈസ്തവരാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ മോനാണെന്ന് പറയുന്നവർ, അതേപോലെ തന്നെ ഉസൈർ ദൈവത്തിന്റെ മോനാണെന്ന് പറയുന്നവർ, മലായിക്കത്തുകൾ പടച്ചവന്റെ പെൺമക്കളാണെന്ന് പറയുന്ന കൊടിയ മുശ്രിക്കീങ്ങൾ എല്ലാവരും ഇവിടെ സുഖലോരുവന്മാരായി താമസിക്കുന്നു. അവർക്ക് രസിപ്പ് കിട്ടുന്നു, ആരോഗ്യം കിട്ടുന്നു. പടച്ചോദനക്ക് ശിക്ഷിക്കാൻ വരക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒരു ജീവി ബാക്കിണ്ടാവില്ല. എന്നാൽ ഇവിടെ ശിക്ഷയുടെയും അല്ലെങ്കിൽ രക്ഷയുടെയും കേന്ദ്രം അല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്ഷമിച്ച് വിട്ടുകൊടുക്കുകയാണ്. എന്നെ പോലെ ക്ഷമയും കാരുണ്യവും ഉള്ള ഒരു വസ്തുവില്ല ലോകത്താരുമില്ല. എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കാൻ തക്ക വിശാലമാണെന്ന് പറഞ്ഞ തമ്പുരാൻ പറയാം. അതുകൊണ്ടാണ് അതവിടെ നിലനിൽക്കുന്നത്. അപ്പൊ റഹ്മാൻ റഹ്മാൻ എന്ന് പറയുമ്പോ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒക്കെ ഇവിടെ സുഖം കൊടുക്കുന്നുണ്ട്, ധാരാളം കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ വലിയ ഞാമത്തിലാണ് ആര് വിചാരിക്കട്ട, പടച്ചോനത് ഇവിടെ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൊടുക്കുന്നതുമല്ല, വെറുപ്പുണ്ടായതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതുമല്ല. ഇതൊക്കെ ഒരു പരീക്ഷണാലയം മാത്രമാണ്. അപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഏറ്റവും വലിയ കാരുണ്യക്കടലാണ്. അവന്റെ അത്ര കാരുണ്യം ഈ ലോകത്ത് ആരുമില്ല. പടച്ചതമ്പുരാന്റെ കാരുണ്യം ഈ ലോകത്ത് 99 കാരുണ്യവും അല്ലാഹു തആല അവിടെ നാളെ പാരസ്ത്രിക ലോകത്തേക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നു. ഒരംശം മാത്രമേ ഈ ഭൂമിയിൽ കിടത്തിയിട്ടുള്ളൂ എന്നാണ് അല്ലാഹു തആല തന്നെ പറയുന്നിരിക്കുന്നത്. റസൂലുള്ള പറയാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഒരു 100 വിഭജിക്കുകയാണെങ്കിൽ 99 പടച്ചോന്റെ ഖജാനയിൽ തന്നെ വപ്പാണ്. ഒരംശം മാത്രമേ ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളൂ. ആ ഒരൊറ്റ അംശം കൊണ്ടാണ് ഇവിടെ കുഞ്ഞുങ്ങളോട് തള്ളകൾ അമ്മമാര് കാരുണ്യം കാണിക്കുന്നത്. ലോകത്ത് കാണുന്ന സകല ഏറ്റവും മുന്തിയ കാരുണ്യമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാരുണ്യങ്ങളൊക്കെ പോടെ നോക്കിയാൽ ഏതേയുള്ളൂ അള്ളാഹുടെ കാരുണ്യത്തിന്റെ ആ ഒരു അംശം മാത്രമേ. അതുകൊണ്ടാണ് അവിടെ എല്ലാം നടക്കുന്നത്. അപ്പൊ എത്രമാത്രം അള്ളാഹു പാരിസ്ഥിതിക ലോകത്തേക്ക് വേണ്ടി കാത്തുവെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് റഹീം. അവൻ റഹ്മാൻ മാത്രമല്ല, അവൻ റഹീമും കൂടിയാണ്. റഹീം
അള്ളാഹുവിന്റെ സിഫത്തുകളിൽ അള്ളാഹ് എന്ന് പറഞ്ഞത് കഴിച്ചാൽ പിന്നെ പടച്ചവനെ പറ്റി ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് അള്ളാഹു റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. റഹ്മാൻ എന്ന സിഫത്ത് വേറെ ആർക്കും പ്രയോഗിച്ചിട്ടില്ല ഖുർആനിൽ. അള്ളാഹ് എന്നുള്ള സിഫത്ത് അള്ളാഹ്ക്ക് മാത്രം ഉപയോഗിച്ചതുപോലെ തന്നെ റഹ്മാൻ എന്നുള്ള സിഫത്ത് വേറെ ഒരാളെ പറ്റിയും അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ പറ്റിയും റഹ്മാൻ നമുക്ക് പറയാൻ പാടില്ല. റഹ്മാൻ അള്ളാഹു മാത്രമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഏറ്റവും വലിയ കാരുണ്യമായിട്ട് പഠിച്ചവും പറഞ്ഞത് ഖുർആൻ നമുക്ക് തന്നതും നബിയെ അയച്ചു തന്നതുമാണ്. അള്ളാഹു മനുഷ്യരോട് ഏറ്റവും വലിയ കരുണയുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഖുർആനിൽ പറഞ്ഞത്. ഹുവല്ലദി യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്തിൻ ലിയുഖ്രിജകും മിനൽ ദുലുമാത്തി ഇലന്നൂറ് വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. അള്ളാഹുവാണ് അവന്റെ അടിമയുടെ മേൽ വ്യക്തമായ ആയത്തുകളെ അവതരിപ്പിച്ചു കൊടുത്തവൻ. എന്തിനാ അവൻ ആയത്ത് അവതരിപ്പിച്ചു കൊടുത്തത്? ലിയുഖ്രിജകും, നിങ്ങളെ ആ മനുഷ്യൻ പുറത്തു കൊണ്ടുവരും, മിനൽ ദുലുമാത്തി, ഇരുളുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ. കാരണക്കാരനാണ് ആ പ്രവാചകൻ. അള്ള ഖുർആൻ തന്നതും ഒരു നബിയെ ആയത്തിനെ പറ്റി പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പടച്ചതമ്പുരാൻ നിങ്ങളോട് റഊഫാണ്, അത്യധികം വാത്സല്യമുള്ളവനാണ്, റഹീം, കരുണാനിധിയാണ്. അതുകൊണ്ടാണ് അള്ള അങ്ങനെ ചെയ്തിരുന്നത്. വഴിയറിയാതെ നിങ്ങളെ ഇങ്ങനെ ശൂന്യവാസികളായിട്ട് ജീവിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ, ഒരു നിയമം അവതരിപ്പിക്കാതെ ഇവിടെ ജീവിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും? ഓരോരുത്തരും തോന്നിയതുപോലൊക്കെ ജീവിച്ചോട്ടെ, എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആകാശഭൂമികളും അതിലുള്ള സകല വസ്തുക്കളും ഫസാദായിട്ട് നശിച്ചുപോകും. നേരെ മറിച്ച് സ്വാതന്ത്ര്യത്തിനൊരു പരിധിയിട്ട് ഇന്നതും ഇന്നതൊക്കെ ചെയ്യാവൂ, ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്ന നിയമങ്ങളുടെ ഒരു ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച് അതൊരു മനുഷ്യന്റെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ പടച്ചവും മനുഷ്യരോട് ഏറ്റവും വലിയ കരുണയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പറയാം. അപ്പൊ അതാ നമ്മൾ അർറഹ്മാൻ റഹീം, ഇതുകൊണ്ടൊക്കെ പടച്ചവനെ നനക്കാ സ്തുതി. നീ റബ്ബുൽ ആലമീനാണ്, അതുകൊണ്ട് അൽഹംദുലില്ല. നീ റഹ്മാനാണ്, അതുകൊണ്ട് അൽഹംദുലില്ല. നീ റഹീമാണ്, അതുകൊണ്ടും എല്ലാ സ്തുതിയും നിനക്ക്. ഇനി മൂന്നാമത്തെ കാരണം പറയുന്നത് മാലിക്കി യൗമിദ്ദീൻ. മാലിക്കി യൗമിദ്ദീനാണ് പടച്ചവനെ, ഇനി അതുകൊണ്ടും നിനക്കാണ് സർവസ്തുതി. ദാ മാലിക്കി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, മലിക്കി യൗമിദ്ദീൻ എന്നും ഇവിടെ വായിക്കാവുന്നതാണ്. അതുകൊണ്ട് ചില ഇമാമിങ്ങൾ ആരെങ്കിലും മലിക്കി യൗമിദ്ദീൻ ഓതിയാൽ നമ്മൾ വെപ്രാളപ്പെടുന്നതില്ല, രണ്ടു നിലക്കും അവിടെ വായനയുണ്ട്. മാലിക്കി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാലും മലിക്കി യൗമിദ്ദീൻ എന്നും ഖുർആനിൽ വായനയുണ്ട്. അത് വേറൊരു വിഷയമാണ്. പല സ്ഥലങ്ങളിലും പല രൂപത്തിൽ വായനയുള്ള കൂട്ടത്തിൽ ഒരായത്താണ് സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക്കി യൗമിദ്ദീൻ എന്നതും മലിക്കി യൗമിദ്ദീൻ എന്നുള്ളത്. അപ്പൊ മാലിക്കി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ, അത് അള്ളയാണ്. പടച്ചോനെ സ്തുതിക്കാൻ മാത്രം എന്താ പതിലുള്ളത്? അല്ല പരലോകം നിശ്ചയിച്ചതിൽ പടച്ചോനെ നിനക്ക് സകല സ്തുതി, പടച്ചോനെ നിനക്ക് നന്ദി, പടച്ചോനെ നിനക്ക് സ്തുതി. എന്തേ കാരണം? പരലോകം എന്നൊരു ലോകം നീ നിശ്ചയിച്ചല്ലോ, അതുകൊണ്ട് നിനക്ക് സ്തുതിയും. എന്തേ കാരണം? ഇവിടെ നീതില്ല, ഇവിടെ എന്ത് തെറ്റ് ചെയ്തവനും സ്തുതിക്കാം, വളരെ നല്ലവനായി ജീവിക്കുന്നവന്റെ പ്രയാസം. എങ്കിൽ പിന്നെ നീതി ചെയ്തവന് നീതിയുടെ പ്രതിഫലവും തെറ്റ് ചെയ്തവന് തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയും കിട്ടാവുന്ന, ചൂഷണങ്ങളില്ലാത്ത, ഇടത്തട്ടുകാരില്ലാത്ത, മറ്റു സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്താത്ത ഒരു നാൾ നീ നിശ്ചയിച്ചല്ലോ, അവിടെയെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ നീതി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലോകം നീ ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ നിനക്കാണ് സ്തുതി. അതാ മാലിക്യവും എത്തി. ആ നാളിനെ പറ്റി അള്ള മൊത്തത്തിൽ ഖുർആനിൽ എന്താ പരിചയപ്പെടുത്തിയത്? ഒമാ അദ്റാകമാ യൗമുദ്ദീൻ തുമ്മമാ അദ്റാകമാ യൗമുദ്ദീൻ യൗമലാ തംലികു നഫ്സുൽ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒമാ അദ്റാകമാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്താണെന്ന് നിനക്കറിയാമോ? തുമ്മമാ അദ്റാകമാ യൗമുദ്ദീൻ, എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പച്ച വാക്കിലുള്ള പടച്ചോന്റെ മറുപടി, യൗമാ ഒരു ദിവസമാണ് ആ യൗമുദ്ദീൻ, ലാ തംലികു നഫ്സുൽ ലിനഫ്സിൻ ശൈആ, ഒരു നഫ്സും മറ്റൊരു നഫ്സിന് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താത്ത ദിവസമാണ്, അധികാരങ്ങൾ മുഴുക്കാന്ന് പടച്ചോനാണ്. കൊല്ലമ്പു യൗമ ഇതില്ല, അന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ പടച്ചോന്റെ ഉണ്ട്. ഇവിടെ പലർക്കും അധികാരമുണ്ട്, അതുകൊണ്ട് തന്നെ പലരുടെയും ഇഷ്ടങ്ങൾ ഇവിടെ നടക്കുന്നു. പലരെയും എങ്ങനെയൊക്കെ തോപ്പിട്ട് മയക്കി വശീകരിച്ചെടുക്കണമോ അതിനൊക്കെ ഇവിടെ ഉപാധികളുണ്ട്. റബ്ബുല്ലാലമീന്റെ കോടതിയിൽ അതിന് പറ്റില്ല, അവന് മാത്രം അധികാരമുള്ള എല്ലാ രാജാക്കന്മാരും പഞ്ചപുഷ്ടമടക്കി പടച്ചതമ്പുരാന്റെ മുമ്പിൽ ശബ്ദിക്കാൻ പോലും നാവനക്കാൻ പോലും ധൈര്യമില്ലാതെ റബ്ബുല്ലാലമീനിന്റെ ചോദ്യം കൊടുക്കുമ്പോൾ ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണോ ഇന്നത്തെ രാജാധികാരം, ആരെങ്കിലും ഉണ്ടോ രാജാക്കന്മാരെ, ക്ഷത്രാധിപതികളെ, ഏകാധിപതികളെ, സ്വേച്ഛാധിപതികളെ, ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ശബ്ദിക്കാൻ? ഒരാൾക്കും ശബ്ദല്ല. വഖസഅത്തിൽ സുവാതുൽ റഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ,
വെറും കാലുകൾ ചവിട്ട് നീങ്ങുന്ന ചവിട്ടടിയുടെ ശബ്ദമല്ലാതെ ഒരു ശബ്ദവും പൊങ്ങാത്ത എല്ലാ സൗത്തുകളും ശബ്ദങ്ങളും പടച്ചതമ്പുരാന്റെ മുമ്പിൽ പതുങ്ങിപ്പോയ ഒരു ദിവസം. അങ്ങനത്തെ ഒരു ദിവസം നീ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ അർത്ഥമുള്ള ഒരു ജീവിതത്തിന്? പുഴുക്കളെപ്പോലെ, കൂട്ടയെപ്പോലെ, കൊതുകിനെപ്പോലെ, പാറ്റയെപ്പോലെ നശിച്ചു പോവുകയും വീണ്ടും ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കാത്ത ഒരു ലോകമാണ് ഇനിയും വരാനുള്ളതെങ്കിൽ ഇവിടെ ജീവിക്കുന്നതിന് എന്ത് അർത്ഥമുള്ളത്? അതുകൊണ്ട് മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിന് ഒരു അർത്ഥം വേണമെങ്കിൽ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു നാള് വേണം. ആ നാള് നീ നിശ്ചയിച്ച് തന്നല്ലോ, അതുകൊണ്ട് നിനക്കെല്ലാം തുടങ്ങി. അതാ നമ്മൾ പറയുന്നത്. അള്ള പറഞ്ഞല്ലോ, ഇന്നമാ തുവക്കൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കൂലി ശരിക്ക് കിട്ടുന്നത് എവിടെയാണ്? ഖിയാമത്ത് നാളിലാണ്. അതിനാണ് അള്ള ഖിയാമത്ത് നാൾ പരലോകം നിശ്ചയിച്ചത്. ഇന്നമാ തുവക്കൗന ഉജൂറക്കും, നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ആയത്താണ്, നിങ്ങളുടെ കൂലികൾ സമ്പൂർണമായി കിട്ടപ്പെടുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. ഇവിടുന്ന് കിട്ടുന്നൊന്നും പൂർണ്ണാവില്ല. അത് നമ്മൾ പരലോക വിശ്വാസത്തിലെ വിഷയത്തിൽ എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. നൂറാളെ കൊന്നവനും ഒരാളെ കൊന്നവനും ഇപ്പോഴും പറയാറുള്ള ഉദാഹരണം. നൂറാളെ കൊന്നവനും പതിനായിരങ്ങളെ കൊന്നവനും ഒരാളെ കൊന്നവനൊക്കെ ഇവിടുത്തെ ഭൗതിക കോടതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ എന്താ? അവനെ കൊല്ലലാണ്. ഈ നൂറാളെ കൊന്നവനെ നൂറുവട്ടം കൊല്ലാൻ നമുക്ക് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഇല്ല. എങ്കിൽ പിന്നെ നീതി വേണ്ടേ? വേണം. അതിനുള്ളൊരു ദിവസം നിശ്ചയിച്ചില്ലേ നീ? അതിന് നിനക്കെല്ലാം തുടിയും. അതാണ് മാലിക്യവും പ്രതിഫലം നൽകുന്ന ഒരു നാള്. അത് മനുഷ്യന്റെ പ്രകൃതിയുടെ തേട്ടമാണ്, മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരാവശ്യമാണ്. ആ ആവശ്യത്തെ നീ കണ്ടറിഞ്ഞ് പരിഹാരം വെച്ചിരിക്കുന്നത് കൊണ്ട് നാഥ നിനക്കേ ഇവിടെ സ്തുതിക്കർഹതയുള്ളൂ. അതാണ് മാലിക്യവുമിദ്ദീൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഇനി എന്താ പറയുന്നത്? ഇപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പടച്ചവനോട് ഏറ്റവും വലിയൊരു പ്രതിജ്ഞ പറയാം. ഇത് എല്ലാ സ്തുതിയും നിനക്കാണ്, കാരണങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനി നിന്റെ എല്ലാ കഴിവുകളും ഞാൻ സമ്മതിച്ചത് കൊണ്ട് എനിക്കിനി നിന്നോടൊരു പ്രതിജ്ഞ എടുക്കാനുണ്ട്, ഒരു കരാർ. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ബൈനീ വബൈന അബ്ദീനാണ്, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാർ ഇതാ പുതുക്കാൻ പോകുന്നു എന്നാണ്. എന്താണത്? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈം. ഇയ്യാക നാഥ, നിന്നെ മാത്രം. നഅബ്ദു, ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക, നിന്നോട് മാത്രം. നസ്തഈം, ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അർത്ഥം എന്താ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. എന്തായി ഞങ്ങൾ എന്ന് പറയുന്നത്? ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇയ്യാക അഅബ്ദു എന്ന് പറയാൻ പറ്റൂലല്ലോ. ഒറ്റക്കൊരാൾ റൂമിൽ നിന്ന് നിസ്കരിക്കുമ്പോഴും പറയണത് തന്നെയാണ്, പടച്ചവനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഞാൻ എന്ന് പറയുന്ന അഴുകുതു എന്ന് പറയാൻ പാടില്ല. എന്താ അതിൽ അടങ്ങിയിട്ടുള്ള യുക്തി? പടച്ചതമ്പുരാനെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നുള്ളത്, നിന്നെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ എന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഈ ലോകത്തുള്ള സകലരുടെയും ഉത്തരവാദിത്തം. അപ്പൊ ഞങ്ങളുടെ മുഴുക്ക ഉത്തരവാദിത്താണ്. അപ്പൊ ഞങ്ങൾ എന്നുള്ള പദത്തിലൂടെ നിന്നെ മാത്രം ആരാധിക്കുക എന്നുള്ള തത്വത്തിലേക്ക് സകല മനുഷ്യരെയും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും കൂടി എനിക്കുണ്ട്. ആ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അയ്യാക്ക നഴുകുരു, പടച്ചോനെ ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറയുന്നു. ഞങ്ങളൊന്നടങ്ങുന്ന സമൂഹം, സാമൂഹ്യമായ ബാധ്യത മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. കാതലായ വശം പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും കാതലായ വശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തത്വം ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും വലിയ ആശയമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിസ്കാരത്തിൽ നമ്മളെ കൊണ്ട് നിർബന്ധമായി 17 വട്ടം റഹ്മാനായ റബ്ബ് പറയിപ്പിച്ചിരിക്കുന്നു, നാഥ നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ. വളരെയധികം ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള തൗഹീദ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റാരെയും ആരാധിക്കാതിരിക്കുക ഇസ്ലാമിന്റെ കാതല്ലതാണ്. മഹാന്മാരായ പ്രവാചകന്മാരും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റവും വലിയ വ്യത്യാസമുള്ള പോയിന്റും ഇത് തന്നെയായിരുന്നു. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന മക്കാരാജ്യത്തുണ്ടായിരുന്ന അബൂജാഹിലും മുശ്രിക്കീങ്ങളും അള്ളാഹാൻ ആരാധിച്ചിരുന്നവരായിരുന്നു. മുഹമ്മദ് നബിയും അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അബൂജാഹിലിന്റെ വാദവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാദവും തമ്മിൽ വേർതിരിഞ്ഞു നിന്നിരുന്നത് ഒരൊറ്റ പോയിന്റിലായിരുന്നു. അബൂജാഹിൽ പറഞ്ഞു അള്ളാഹിനെ ആരാധിക്കണം, മറ്റുള്ളവരെ ആരാധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എവിടെ വ്യത്യാസം? മാത്രത്തുമ്പോഴാണ് വ്യത്യാസം അല്ലേ.
അബൂജാഹിലും മുശ്രിക്കീങ്ങളും റസൂലുള്ളയും മാറി നിൽക്കുന്ന പോയിന്റ് മാത്രം എന്നുള്ളതിലാണ്. അല്ലാതെ ആരാധിക്കണോ വേണ്ടതിൽ ഈ തർക്കല്ല. അള്ളാഹാൻ ആരാധിക്കണം, അബൂജാഹിലിനെ എതിർപ്പില്ല. അബൂജാഹിൽ അള്ളാഹാൻ ആരാധിച്ചിരുന്നു. പ്രയാസമുള്ള ഘട്ടം വന്നാൽ അബൂജാഹിലും അനുയായികൾക്ക് ആരോടാ ദുആ ചെയ്തിരുന്നത്? അള്ളാഹാനോട്. ബദർ യുദ്ധത്തിന് ഇറങ്ങേണ്ട ദിവസം അബൂജാഹിൽ കഴവത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? പടച്ചവനെ, രണ്ടാലൊരു കക്ഷിയെ, ഇതിൽ സത്യത്തിന്റെ കക്ഷിയെ നീ വിജയിപ്പിക്കണം, ബാത്തിലിന്റെ കക്ഷിയെ നീ പരാജയപ്പെടുത്തണം റബ്ബേ എന്ന് കഴബാലയത്തിന്റെ സമീപത്ത് കൊന്നുകൊണ്ട് കടുത്ത മുശ്രിക്കായ അബൂജാഹിൽ അള്ളാഹിനോട് ദുആ ചെയ്തു. ചരിത്രത്തിലില്ലേ? ചരിത്രമറിയാത്ത ആളുകൾക്ക്, ഖുർആനും മജീദും അറിയാത്ത ആളുകൾക്ക് മോയി കുത്തി വൈത്തിരി രചിച്ചിട്ടുള്ള ബദർമാലയിലെങ്കിലും ഇല്ലേ? എല്ലാവരും സമ്മതിക്കുന്നതാണ്. അബൂജാഹിലോടൊന്ന് പറഞ്ഞു. അപ്പൊ അബൂജാഹിൽ നല്ല എതിർപ്പൊന്നുമില്ല. അള്ളാഹാൻ ആരാധിക്കണം, അബൂജാഹിലും പറയുന്നു, റസൂലുള്ളയും പറയുന്നു അള്ളാഹാൻ ആരാധിക്കണം. പിന്നെ എവിടെ എതിർപ്പ്? റസൂലുള്ള പറഞ്ഞു, വാശി പിടിച്ചു പറഞ്ഞു, അള്ളാഹാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മറ്റവൻ പറഞ്ഞു മാത്രം പോരാ, വേറെയും ചിലരൊക്കെ ആവാം. ഇതാണ് രണ്ടും തമ്മിലുള്ള തർക്കം. ഇതുകൊണ്ട് തന്നെയാണ് ആ വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രയോഗം നഴുതുക്കാവൻ തയ്യിരുക്കാന്നല്ല അല്ല പറഞ്ഞത്. എന്താ നഴുതുക്കാവൻ തയ്യിരുക്കാന്ന് പറഞ്ഞാൽ ഈ അർത്ഥം കിട്ടും, പക്ഷെ ഒരു കുറവുണ്ടാവും, മാത്രത്തിന്റെ കുറവ് വരും. നഴുതുക്ക നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, തഴീനുക്ക നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പൊ അത്ര അർത്ഥം കിട്ടും, പക്ഷെ അത് പോരാന്ന് പഠിച്ചവനറിയാം. അതുകൊണ്ട് അള്ളാഹു അറബി ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ഇയ്യാക്കനഴുതു മക്കൂല് മുന്തി വരാനായിട്ട് പറയാ. ഗ്രാമറിന്റെ വശം കൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കിയൊക്കെ. ഇത് ഇയ്യാക്കാന്നുള്ളത് മുന്തി വന്നു, അതിന് ശേഷം നഴുതു വന്നാൽ മാത്രം എന്ന അർത്ഥം അവിടെ കിട്ടും. ലോകത്തുള്ള എല്ലാ മുസ്ത്രീകളും ഇത് പറഞ്ഞു വരാം. അറബി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള തഫ്സീറുകളിൽ ബഹുഭൂരിപക്ഷത്തിലും ആരെങ്കിലും ഒറ്റപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലാതെ എല്ലാ 99 തഫ്സീറുകളിലും, ശതമാനം തഫ്സീറുകളിലും, മലയാള ഭാഷയിൽ മുജാഹിദ് പക്ഷത്തു നിന്ന് എഴുതിയിട്ടുള്ള പരിഭാഷകളിലും സുന്നി പക്ഷത്തു നിന്ന് എഴുതപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെ തർജ്ജമകളിലും കാലം അടുത്ത കാലം വരെയും കൊടുത്തിട്ടുള്ള അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഏത് വശത്തിന് ഊന്നൽ നൽകിയോ ആ ഊന്നൽ നൽകിയ വശത്തെ മുറിച്ചു മാറ്റാൻ ഇബ്ലീസ് ഇവിടെ കരുക്കൾ നീക്കി. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ പരിഭാഷക്കാർക്കൊന്നും അങ്ങനെ കൊടുക്കാൻ ധൈര്യപ്പെട്ടില്ലെങ്കിൽ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പേരിൽ ഒരു പുസ്തകം നമ്മുടെ നാട്ടിലും ഞാൻ രചിക്കുകയുണ്ടായി. തൗഹീദ് ഒരു സമഗ്ര പഠനം എന്നല്ല അതിന് പേര് പറയേണ്ടത്, ശിർക്ക് ഒരു സമഗ്ര പഠനം എന്നാണ്. എല്ലാ തൗഹീദിന്റെ ആയത്തുകളെയും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവുകളായിട്ട് അതിൽ ദുർവ്യാഖ്യാനം നടത്തിയിരിക്കുക. ഒരു സ്ഥലത്തെങ്കിലും അബദ്ധവശാലെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞു പോയില്ല എന്നെ നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇയാക്കൻ അടുവ ഇയാക്കൻ എന്നുള്ളതിന് ആ പുസ്തകത്തിൽ കൊടുത്ത പരിഭാഷ മുസ്ലിം ലോകത്തെ ഞെട്ടിച്ചു. എന്തേ കാരണം? മുസ്ലിം ലോകത്തിന് ഇന്നേ വരെ കേട്ട് കേൾവ് പോലുമില്ലാത്ത അർത്ഥം ഇബ്ലീസ് ഒരു മുസ്ലിയാരുടെ പേരിലൂടെ എഴുതി പിടിപ്പിച്ചു. എന്താ കൊടുത്ത അർത്ഥം? ഇയാക്കൻ അടുവു നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം ചോദിക്കുന്നു. എന്തായി പറഞ്ഞു ഇത് പറയുന്നത്? നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സുന്നി പക്ഷത്തു നിന്ന് എഴുതിയിട്ടുള്ള തലമുതിർന്ന പണ്ഡിതന്മാരുടെ ഖുർആൻ പരിഭാഷകൾ കമ്പോളത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഖുർആനിന്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട് ഫുള്ള്. ജലാലൈനിയുടെ പരിഭാഷ എന്നോണം ടി കെ അബ്ദുള്ള മുസ്ലിയാർ ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് പരിഭാഷകൾ ഇന്ന് നിലവിലുണ്ട്. ആ രണ്ട് പരിഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി മൊഹീദ്ദീൻ മാലക്ക് പരിഭാഷ എഴുതിയിട്ടുള്ള ഒരു കുതന്ത്രക്കാരനായ ഒരു മുസ്ലിയാരി സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പഠിച്ചിറക്കിയിട്ടില്ലേ? ഇതാ അതിന് പത്രങ്ങളിലൊക്കെ കൊടുത്ത പരസ്യം, വിശ്വോത്തര ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം എന്നാണ്, വിശ്വോത്തര കൃതി. അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ പറയുന്നു, എനിക്ക് ഈ സൂറത്തുൽ ഫാത്തിഹയടക്കം ഖുർആൻ പരിഭാഷപ്പെടുത്തുവാനുള്ള ആവേശവും വീര്യവും ചൂടും ചുണയും കിട്ടിയത് മൊഹീദ്ദീന്മാരെ പരിഭാഷപ്പെടുത്തിയപ്പോഴാണ്. അപ്പൊ ഏതായാലും ഉറപ്പായി ഇനി മൊഹീദ്ദീന്മാരെ ഒപ്പിച്ചേ ഈ പിശാച്ചിൽ എഴുതുള്ളൂ. അത് ഉറപ്പായി. അതവിടെ ഒന്നാം നമ്പറായിട്ട് കാണിച്ചു, നിന്നെ മാത്രം ആരാധിക്കുന്നു. അവിടെ അർത്ഥമല്ല അത്രേ, മാത്രം എന്ന അർത്ഥമല്ല, അത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാണ്. മാത്രം എന്നവിടെ അർത്ഥമല്ല എന്നാണ് അദ്ദേഹത്തിൽ എഴുതി പിടിപ്പിച്ചത്. എന്തിനാണതെന്നറിയോ? വൈദ്യമാരി എന്നാണല്ലോ ആവേശം. വൈദ്യമാരി പറഞ്ഞു, വല്ല നിരത്തിന്നും എന്നെ വീഴിക്കോർക്ക് വായ്കൂടാ ഉത്തിരം ചെയ്യും ഞാനും ഓവർ. എവിടെ തന്നെ വിളിച്ചാലും ഞാൻ നമുക്ക് ഉത്തരം ചെയ്യും, എന്നോട് മാത്രമേ പഠിച്ചവനെ ദുആ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? കാലിൽ ചെരുപ്പിനുറപ്പിച്ചു മുറിക്കണം.
ചെരുപ്പ് കാലിൽ ഒപ്പിച്ച് മുറിച്ചുകൂടാ. അത് അദ്ദേഹം കണ്ടുപിടിച്ച പണി. ഇത് മുസ്ലിം ലോകത്ത് ഏറ്റവും വലിയ ഒരു തീരാത്ത ദുഃഖത്തിനിടയാക്കിയിട്ടുള്ള അവസ്ഥയാണ്. ആർക്കും പരിചയമില്ല. ഇയാക്കനാഗുരുവിന് ഏത് കുട്ടികളും ചെറുപ്പത്തിലേ പഠിച്ച് പഠിച്ചോനെ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇപ്പോഴായിരുന്നു വിദ്യാർത്ഥി പഠിച്ചോൻ ചേർന്ന് പ്രത്യേക വഴി വിശ്വം ഇയാക്കനാഗുരു ഇയാക്കന സൈ നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം ചോദിക്കുന്നു. മാത്രമല്ല അത്രേ, മാത്രമല്ലെങ്കിൽ പോയില്ലേ ഇസ്ലാം, പോയില്ലേ അബൂജാഹിദിന്റെ ഇസ്ലാം നമ്മുടെ ഇസ്ലാം തമ്മിൽ എന്ത് ബന്ധാവില്ലേ? മാത്രമില്ലെങ്കിൽ അള്ളാഹാൻ ആരാധന ഹിന്ദുക്കൾ അള്ളാഹാൻ ആരാധിക്കുന്നു, എന്ത് പേര് പറയട്ടെ, സർവേശ്വരനെന്നോ ഏത് പേരെങ്കിലും പറയട്ടെ, സർവാധിനാഥനെന്നോ പ്രപഞ്ചകർത്താവ് എന്നോ എന്തോ പറയട്ടെ, സർവശക്തി എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ സർവശക്തനായ നാഥൻ ആരാധിക്കാത്ത ഒരൊറ്റ മതവിശ്വാസിയും ഈ ഭൂമുഖത്തില്ല. പിന്നെന്തേ ഇസ്ലാമോട് വ്യത്യാസം? ഇസ്ലാം പറയുന്നു പർച്ചോനം മാത്രമേ വെച്ചുള്ളൂ, അവനാണ് ഖാലിഖ്. ആ വ്യത്യാസത്തെയാണ് ഇവിടെ തകർത്ത് തരിപ്പണമാക്കിയത്. തന്നെയും